നമ്മുടെ സർവകലാശാല പരീക്ഷകളിൽ കുറഞ്ഞത് 15 റാങ്കുകളെങ്കിലും ഈ സ്ഥാപനത്തിന് ആർജിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ എന്നെ അറിയിച്ചിട്ടുള്ളത്. അത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. അതുകൂടാതെ NSS സ്റ്റേറ്റ് ഓഫീസേഴ്സിനും ഏറ്റവും മികച്ച NSS യൂണിറ്റിനുമുള്ള അവാർഡ് കോളേജിന് ലഭിച്ചു എന്നുള്ളതും അഭിനന്ദനീയമായ കാര്യമാണ്. ആസാദ് സേനയുടെ ഭാഗമായിട്ട് ഈ കോളേജിന് നല്ല രീതിയിൽ ഇടപെടാൻ സാധിച്ചു എന്നുള്ളതും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിനെ അറിയിച്ചിട്ടുണ്ട്. ഭിന്നശേഷി സൗഹൃദ കോളേജ് എന്ന നിലയിൽ സംസ്ഥാനത്ത് നമുക്ക് മാതൃകയാക്കി എടുക്കാവുന്ന ഒരു ക്യാമ്പസ് ആണ് ഇത്. പക്ഷെ ഇവിടെ വന്നപ്പോ ചെയർമാന്റെ വീൽചെയറുടെ കയറ്റാൻ ഈ പഴയ ഓഡിറ്റോറിയത്തിൽ പരിമിതിയുണ്ട് എന്ന് നമ്മൾ കാണാം. ഈ ക്യാമ്പസ് മുഴുവൻ വീൽചെയർ ഓടിപ്പോകാനുള്ള പ്രത്യേകമായ പാത്വേ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ നിലവിൽ ഉണ്ടായിരുന്ന ഈ ഓഡിറ്റോറിയത്തിൽ ആ സംവിധാനമില്ല. ഏറ്റവും മികച്ച NSS യൂണിറ്റുള്ള ഈ കലാലയത്തിൽ NSSന്റെ മിടുക്കനായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഈ കലാലയത്തിൽ ബാക്കിയുള്ള ഇടങ്ങളെ കൂടി ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കി മാറ്റി തീർക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റണം. അപ്പൊ സംസ്ഥാനത്തുള്ള മുഴുവൻ കലാലയങ്ങൾക്കും അത് വലിയ ഒരു മാതൃകയായി തീരുമെന്നുള്ളതാണ്. അപ്പൊ സമ്പൂർണമായും ഭിന്നശേഷി സൗഹാർദ്ദപരമായി മാറിയ ഒരു കലാലയത്തിൽ ഒരു ഭിന്നശേഷി വിദ്യാർത്ഥി യൂണിയനെ നയിച്ചുകൊണ്ട് ഇവിടെ ഏറ്റവും മികച്ച ഒരു മാതൃക നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. എല്ലാ സ്ഥാപനങ്ങൾക്കും അവരുടേതായ സ്ട്രോങ് പോയിന്റ്സും വീക്ക് പോയിന്റ്സും, ശക്തിയുടെ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ വികസിപ്പിക്കുകയും ദൗർബല്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ സ്ഥാപനങ്ങളെ ആകെ നമുക്ക് ശാക്തീകരിക്കാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളെയും കലാലയങ്ങളെയും മികവിന്റെ പാതയിലൂടെ മുന്നോട്ട് നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും നാക് അക്രഡിറ്റേഷനിൽ A++ നേടിയ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് ടൈംസ് റാങ്കിങ്ങിൽ 400-500 ബാൻഡ്വിഡ്ത്തിൽ ഇടം പിടിക്കാനായി. രാജ്യത്തെ യങ് യൂണിവേഴ്സിറ്റീസ് ഒന്നാം സ്ഥാനത്താണ് മഹാത്മാഗാന്ധി സർവകലാശാല. ഏറ്റവും മികച്ച പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ 9, 10, 11 സ്ഥാനങ്ങൾ കേരളത്തിലെ സർവകലാശാലകൾക്കാണ്. കേരള സർവകലാശാല 9, കുസാറ്റ് 10, ഗാന്ധി സർവകലാശാല 11 റാങ്കുകളാണ് നേടിയിട്ടുള്ളത്. NIRF റാങ്കിംഗ് എടുത്ത് പരിശോധിച്ചാൽ ആദ്യത്തെ 200 സ്ഥാനങ്ങളിൽ 42 കോളേജുകൾ കേരളത്തിൽ നിന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നത് ഏറ്റവും മികച്ച 21% കോളേജുകൾ നമ്മുടെ കേരള സംസ്ഥാനത്താണ് ഉള്ളത് എന്നുള്ളതാണ്. പൊതുവിൽ വലിയ പരാതി ഇപ്പോ ഉന്നയിക്കപ്പെടുന്നത് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിലൊക്കെയാണ് അത് കൂടുതലായി കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ കണക്കുകൾ പരിശോധിച്ചാൽ ഈ രാജ്യത്ത് ഇതര സംസ്ഥാനങ്ങളിൽ പലതിലും കേരളത്തെ അപേക്ഷിച്ച് വളരെ കൂടുതൽ കുട്ടികളാണ് വിദേശത്തേക്ക് പോകുന്നത്. നമ്മുടെ 35,000 കുട്ടികളാണ് വിദേശത്തേക്ക് പോകുന്നുള്ളൂ. 13.5 ലക്ഷം കുട്ടികൾ കേരളത്തിൽ പഠിക്കുന്നുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം കേരളത്തിൽ പഠിക്കുന്ന 13.5 ലക്ഷം വിദ്യാർത്ഥികൾക്കും ഏറ്റവും ലോകോത്തരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ ഏറ്റവും മികവാർന്ന ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഇന്റർനാഷണൽ ഹബാക്കി മാറ്റണം എന്നുള്ളത് തന്നെയാണ്. ആ ലക്ഷ്യത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 4-year UG പ്രോഗ്രാം ഏറ്റവും നല്ല നിലയിൽ നടത്തുന്നതിന് സർവകലാശാലകളുടെ ഒരു ഏകോപിത പ്ലാറ്റ്ഫോം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ഏകീകൃത അക്കാദമിക് കലണ്ടർ രജിസ്ട്രാർമാരുടെ സമിതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ അക്കാദമിക് കലണ്ടർ അനുസരിച്ച്
പഠന പ്രവർത്തനങ്ങളും പാഠ്യതര പ്രവർത്തനങ്ങളും ചിട്ടയോട് കൂടി കൊണ്ടുപോകുന്നതിന് സർവകലാശാലകളും കലാലയങ്ങളും കൈകോർത്ത് പിടിച്ചിട്ടുണ്ട്.